കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ മോർഫോളജി ആയിരുന്നു നോക്കിയത്. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അതുപോലെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് സൈക്കസിൽ നടക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നോട്ട്സ് താഴെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വ്ലോഗ് കൊടുത്തിട്ടുണ്ട്, അതിൽ നോട്ട്സ് ഉണ്ട്, വേണ്ടവർക്കൊക്കെ അതിൽ പോയിട്ട് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈക്കസിൻ്റെ റീപ്രൊഡക്ഷൻ, സൈക്കസിന് രണ്ട് രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കാറ്, ഒന്ന് വെജിറ്റേറ്റീവും ഒന്ന് സെക്ഷ്വലും. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൽ രണ്ട് ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആ പ്ലാന്റും വന്ന് ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു പാർട്ട് സെപ്പറേറ്റ് ആയി പോയിട്ട് അവിടെ നിന്നൊരു പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് എന്ത്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പോൾ സൈക്കസിൽ ഏത് തരം സ്ട്രക്ചറാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് സഹായിക്കുന്നത് എന്ന് നോക്കിയാൽ, സൈക്കസിൻ്റെ അഡ്വൻറ്റേഷ്യസ് ബഡ്സ് അല്ലെങ്കിൽ ബൾബിൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് സഹായിക്കുന്നത്. ഇതെവിടെയാണ് ഡെവലപ്പ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈക്കസിൻ്റെ പ്ലാന്റ് ഉണ്ടാവും അല്ലേ, പ്ലാന്റിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫ് കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ ലീഫ് ബേസുകൾ, പേഴ്സിസ്റ്റൻറ്റ് ലീഫ് ബേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലീഫ് ബേസുകളുമ്മലാണ് ആര് ഉണ്ടാവുന്നത്, ഈ ബൾബിൽസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വൻറ്റേഷ്യസ് ബഡ്സ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒരു ഗ്ലോബുലാർ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. എന്നിട്ട് ആ ഒരു, നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ ഒരു ബലൂൺ, ആ ഒരു ബലൂണുമ്മൽ ഒരുപാട് ചെതമ്പലുകൾ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട്. അതായത് ഇവിടെ സ്കെയിൽ ലീവ്സ് ഉണ്ട്, പിന്നെ ചില ഫോളിയേജ് ലീവ്സ് ഉണ്ട്. ഫോളിയേജ് ലീവ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന തരം ഓലപ്പട്ടയൊക്കെ പോലത്തെ, സൈക്കസിൻ്റെ നോർമൽ ഇല പോലത്തെ അങ്ങനത്തെ ലീഫും ഉണ്ട്. അപ്പോൾ മൊത്തം ഈ ഒരു ബൾബ് പോലത്തെ സ്ട്രക്ചറിനെ എന്ത് കവർ ചെയ്തിട്ടുണ്ട്, സ്കെയിൽ ലീവ്സ് കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫോളിയേജ് ലീവ്സും ഉണ്ട് അതുമ്മൽ. പിന്നെ എവിടെയാണ് ഉണ്ടാവുന്നത്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസ് അമ്മലാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്, സ്കെയിൽ ലീവ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇനി ഇപ്പം അതിന് വേരൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ, പക്ഷേ സൈക്കസിൻ്റെ പ്ലാന്റും വന്ന് സെപ്പറേറ്റ് ആയിട്ട് അതെപ്പോഴാണോ മണ്ണിൽ വീഴുന്നത്, സോയിലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്, ആ സമയത്ത് അതിന് പുതിയ വേരുകളൊക്കെ വന്ന് പുതിയ പ്ലാന്റായിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, സൈക്കസ് എന്താണ്, ഡയേഷ്യസ് പ്ലാന്റാണ്, അതായത് മെയിൽ വേറെ ഫീമെയിൽ വേറെ അങ്ങനെയാണ്. അതുകൊണ്ട് മെയിൽ സൈക്കസിമ്മൽ ഉണ്ടാവുന്ന ബൾബിലാണ് അല്ലെങ്കിൽ അഡ്വൻറ്റേഷ്യസ് ബഡാണ് പുതിയത് അതുമെന്ന് സെപ്പറേറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിൽ സൈക്കസായി മാറും. അതുപോലെ തന്നെ ഫീമെയിൽ സൈക്കസിൽ നിന്ന് മാറുന്ന ബൾബിലാണെങ്കിൽ അതെന്തായി മാറും, ഫീമെയിൽ സൈക്കസായി മാറും. അങ്ങനെയാണ്. ഇനി അതിൻ്റെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡയേഷ്യസ് ആണ്. പിന്നെ ഡയേഷ്യസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പൈനസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൽ കോണും ഫീമെയിൽ കോണുമാണ്. പക്ഷേ സൈക്കസിൻ്റെ കാര്യത്തിൽ മെയിൽ പ്ലാന്റ് മാത്രമേ കോണായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പക്ഷെ ഫീമെയിൽ കോൺസ് ആയിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുക, മൈക്രോസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ മെയിൽ കോണിനെ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ കോൺസ് എന്ന് പറയും അല്ലെങ്കിൽ സ്ട്രോബൈലസ് എന്ന് പറയും. ഇനി മെയിൽ കോണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, മെയിൽ കോൺ ഉണ്ടാവുന്നത് മെയിൽ കോണിൻ്റെ മറ്റൊരു പേരാണ് മൈക്രോസ്പൊറാഞ്ചിയറ്റ് സ്ട്രോബൈലസ്. ഈ മൈക്രോസ്പൊറാഞ്ചിയസ് സ്ട്രോബൈലസ് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലീവ്സ് ഉണ്ടായി വരില്ല, അതായത് നമ്മൾ പറയുമ്പോൾ ആ സൈക്കസിൻ്റെ കൂമ്പിൽ, അതായത് ഏറ്റവും അറ്റത്ത് മുകളിലാണ് ആരുണ്ടാവുക, ഒരുപാട് ഫോളിയേജ് ലീവ്സ്. ഫോളിയേജ് ലീവ്സ് ഇങ്ങനെ നിന്നിട്ട് തെങ്ങാലോചിച്ചാൽ മതി, തെങ്ങ് എങ്ങനെയാണ്, ഒരു സ്റ്റെമ്മുണ്ട്, അതിൻ്റെ മുകളിൽ ഒരുപാട് ലീവ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ഓലപ്പട്ടയുണ്ട്, അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു ക്രൗൺ പോലത്തെ, അതായത് ഒരു കോൺ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് എന്തുള്ളത്, മെയിൽ കോൺസ് ഡെവലപ്പ് ചെയ്യുക. ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ഇലകളുണ്ട്, ഒരുപാട് ഫോളിയേജ് ലീവ്സ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിലാണ് ആരുണ്ടായിട്ടുള്ളത്, നമ്മുടെ മെയിൽ കോൺ ഉണ്ടായിട്ടുള്ളത്. മെയിൽ കോൺ മെജോറിറ്റി കേസിലും സിംഗിളായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക, അതായത് ഒരു മെയിൽ കോണേ ഉണ്ടാവുള്ളൂ. നമ്മൾ പൈനസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഫീമെയിൽ കോൺസ് ആണ് ഒരെണ്ണമായിട്ടുണ്ടാവുന്നത്. പക്ഷേ ഇതിലെങ്ങനെയാണ്, സൈക്കസിലെങ്ങനെയാണ്, മെയിൽ കോണാണ് ഒരെണ്ണമായിട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിൽ, അതായത് കൂമ്പിലുണ്ടാവുന്നത് കാരണം കൂമ്പ് ഭാഗത്താണ് എന്തുണ്ടാവുന്നത്, അതിൻ്റെ അതായത് ഒരു എപ്പെക്സിലാണ് എന്തുണ്ടാവുന്നത്,
നമ്മുടെ സൈക്കസിൻ്റെ മേൽക്കോൺ ഉണ്ടാകുന്നത്. അത് കാരണം സ്റ്റെമ്മിൻ്റെ ഗ്രോത്ത്, നേരെയുള്ള സ്റ്റെമ്മിൻ്റെ ഗ്രോത്ത് എന്താവും, ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. അതായത് കുറച്ച് കാലത്തേക്ക് സ്റ്റെമ്മിൻ്റെ ഗ്രോത്ത് ഒന്ന് നിൽക്കും. പിന്നീട് സ്റ്റെമ്മിൻ്റെ ഗ്രോത്ത് വരണമെങ്കിൽ നമ്മുടെ മേൽക്കോണിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് എന്തുണ്ടാവണം, ഈ സ്റ്റെമ്മ് ഗ്രോ ചെയ്ത് വന്നിട്ട് അങ്ങനെ ഗ്രോ ചെയ്യുന്നത് കാരണം മേൽക്കോൺ എന്താവും, മേൽക്കോൺ ഒരു ഒരു ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്തായി മാറും, ഒന്ന് ചെരിയും. പിന്നീടാണ് ആ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ നിന്ന സ്റ്റെമ്മിൻ്റെ വളർച്ച പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു തണ്ടുണ്ടായിരിക്കും മേൽക്കോണിന്. അതുപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും, കോമ്പാക്റ്റ് ആയിട്ടുള്ള ഓവൽ അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പിൽ വുഡി ആയിരിക്കും. പൈനസ് പറഞ്ഞ പോലെ തന്നെയാണ്, വുഡി ആയിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ മുതൽ 80 സെൻറ്റിമീറ്റർ വരെ നീളം ആർക്കുണ്ടാവും, മേൽക്കോണിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ ലാർജസ്റ്റ് കോണിൻ്റെ പ്ലാന്റ് കിങ്ഡം ആണ്. നമ്മുടെ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഏത് പ്ലാന്റ് എടുത്താലും, ഭൂമിയിലിപ്പോൾ ഉള്ള ഏത് പ്ലാന്റ് നോക്കിയാലും അതിലെ ഏറ്റവും വലിയ കോണാണ് എന്ത്, നമ്മുടെ പൈനസിൻ്റെ മേൽക്കോൺ. ഇനി എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ്, നമ്മുടെ സോറി സൈക്കസിൻ്റെ മേൽക്കോൺ. ആ ഇനി സൈക്കസിൻ്റെ ആ ഒരു മേൽക്കോണിൻ്റെ അറേഞ്ച്മെൻ്റ് നോക്കിയാൽ ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ആ സെൻട്രൽ കോൺ ആക്സിസിൻ്റെ ചുറ്റും എന്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൈക്രോസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അക്രോബെറ്റൽ സക്സഷൻ വഴിയാണ്. അതായത് അക്രോബെറ്റൽ സക്സഷൻ എന്ന് പറയുമ്പോൾ ഓൾഡായിട്ടുള്ളതും അതുപോലെ വലുതും ഓൾഡായിട്ടുള്ളതും, അതായത് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളതും വലിപ്പം കൂടിയതുമായിട്ടുള്ള മൈക്രോസ്പോറോഫിൽസ് നമ്മുടെ കോണിൻ്റെ താഴ്ഭാഗത്തായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ മേൽ കോണിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എന്താവും, പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. യങ്സ്റ്റ് ആളുകളാണ് എവിടെ ഉണ്ടാവുക, മുകൾ ഭാഗത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ യങ് ആയത് കാരണം അവരുടെയൊക്കെ വലിപ്പവും കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു കോൺ പോലത്തെ സ്ട്രക്ചർ വരുന്നത്. അതുകൊണ്ടാണ് മൈക്രോസ്പോറോഫിൽസ് അക്രോപെറ്റൽ സക്സഷൻ വഴിയാണ് ആ ഒരു കോൺ ആക്സിസിൻ്റെ ചുറ്റും സറൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അത് സ്പൈറലി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ആ മൈക്രോസ്പോറോഫിൽസിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ, ഈ മൈക്രോസ്പോറോഫിൽസ് യങ് ആയിരിക്കുമ്പോൾ, അതായത് അത് ഡെവലപ്പ് ചെയ്ത് കുറച്ച് കാലങ്ങൾ അതെങ്ങനെയായിരിക്കും, ഫ്ലഷി ആയിരിക്കും, അതുപോലെ സോഫ്റ്റ് ആയിരിക്കും. യങ് ആയിരിക്കുന്ന സമയത്ത് നോർമലി എന്തായിരിക്കും, ഫ്ലഷി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. പിന്നീട് അത് മെച്യൂർ ആവുമ്പോൾ എന്താവും, മെച്യൂർ ആവുന്നതിനനുസരിച്ച് അത് ഹാർഡ് വുഡിയായി മാറും, ഹാർഡായിട്ട് നല്ല വുഡിയായിട്ട് മാറും. ഇനി അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മൈക്രോസ്പോറോഫിലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അത് ട്രയാങ്കുലാർ ആയിരിക്കും, അതായത് ത്രികോണം പോലെയുള്ള അങ്ങനത്തെ ഒരു സ്ട്രക്ചറായിരിക്കും. പിന്നെ ഫ്ലാറ്റൻഡ് ആയിരിക്കും, അധികം വണ്ണം ഇല്ലാതെ ഫ്ലാറ്റായിട്ടുള്ള സ്ട്രക്ചറായിരിക്കും. ഇനി നീളമാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെ നീളമൊക്കെയാണ് ഏകദേശം ഉണ്ടാവാറ്. പിന്നെ നമ്മളതിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് രണ്ട് ഭാഗമാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രോക്സിമലായിട്ടുള്ള വെഡ്ജ് ഷേപ്ഡ് ഫെർട്ടൈൽ പാർട്ടും, അതുപോലെ ഡിസ്റ്റലായിട്ടുള്ള സ്റ്റെറൈൽ പാർട്ടും. ഫെർട്ടൈൽ പാർട്ടെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആ ഭാഗത്ത് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, അതായത് ഫെർട്ടൈലായിട്ടുള്ള വയബിളായിട്ടുള്ള പൊളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സ്റ്റെറൈൽ പാർട്ടിലാവുമ്പോൾ എന്താണ്, ഫെർട്ടൈൽ അല്ലാത്തതാണ്, അതായത് വയബിൾ അല്ലാത്ത മേൽക്കോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഭാഗത്ത് എന്തുണ്ടാവില്ല, പൊളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യില്ല എന്ന് പറയാം. ഡിസ്റ്റലില് പൊളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യില്ല, പക്ഷേ പ്രോക്സിമൽ വെഡ് ഷേപ്പുള്ള എന്താണ്, ഫെർട്ടൈൽ പാർട്ടാണ്, അവിടെ എന്തുണ്ടാവും, നമ്മുടെ പൊളം ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാം. ഇതുകൂടാതെ നമ്മുടെ മൈക്രോസ്പോറോഫിലിനൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്, അതിനെയാണ് അപ്പോഫൈസിസ് എന്ന് പറയാം. പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോഫൈസിസ് എന്നാണ്, അങ്ങനെ ഉള്ളൊരു പ്രൊജക്ഷനെ പറയാം. അതൊരു ടാപ്പേർഡ് എൻഡാണ്, ഇങ്ങനെ ഒന്ന്
ഇത്രയും നേരം അതെങ്ങനെയായിരുന്നു, കുറച്ചൊരു വണ്ണത്തിലൊക്കെ പോയിട്ട് കുറച്ചൊരു വൈഡായിട്ട് പോയിട്ട് ഒരു ടാപ്പേർഡ് എൻഡാണ്, ഒരു ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണത്. അതിന് അപ്പോഫൈസിസ് എന്നാണ് പറയാം. അതുപോലെ നമ്മളൊരു മൈക്രോസ്പോറോഫിലിനെ എടുത്തിട്ട് അതിനെ നമ്മൾ പുറത്ത് കാണുന്ന ഭാഗവും അകത്ത് കാണുന്ന ഭാഗവും, അതായത് അതിനൊരു എന്തുണ്ട്, അഡാക്സിയൽ സൈഡും ഉണ്ട്, ഒരു അബാക്സിയൽ സൈഡും ഉണ്ട്. അഡാക്സിയൽ സൈഡ് എന്ന് പറയുമ്പോൾ അപ്പർ സൈഡ്, അതായത് നമ്മളൊരു ഇല എടുക്കുകയാണെങ്കിൽ ഒരു ലീഫിൽ, അതായത് ഒരു പ്ലാന്റിൽ ഒരു ലീഫ് നിൽക്കുകയെന്ന് വിചാരിക്കുക, അതിൻ്റെ പുറം ഭാഗം, അതായത് അതിൻ്റെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മുകളിലെ സൈഡ് ഉണ്ടല്ലോ, സൂര്യനുമായിട്ട് കണക്ഷൻ വരുന്ന ആ ഒരു സൈഡ്, അതിനെയാണ് നമ്മൾ എന്തു പറയുക, അഡാക്സിയൽ സൈഡ് എന്ന് പറയുക. ഈ അഡാക്സിയൽ സൈഡും നേരെ ഓപ്പോസിറ്റുള്ള താഴ്ഭാഗം എന്താണ്, ഭൂമിനെ ആയിട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന എന്താണ്, അബാക്സിയലാണ്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അഡാക്സിയൽ മുകളിലും അബാക്സിയൽ താഴത്തും. ഇനി എന്തിനാണിത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, അഡാക്സിയൽ സൈഡിൽ, മൈക്രോസ്പോറോഫിലിൻ്റെ അഡാക്സിയൽ സൈഡിൽ ഒരുപാട് മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. ഈ മൈക്രോസ്പൊറാഞ്ചിയരകത്താണ് അവരുണ്ടാവുക, നമ്മുടെ മൈക്രോസ്പോറോഫിൽസ് ഉണ്ടാവുക. അപ്പോൾ അഡാക്സിയൽ സൈഡിൽ ഒരുപാട് മൈക്രോസ്പൊറാഞ്ചിയാസ് ഉണ്ടായിരിക്കും. ഈ മൈക്രോസ്പൊറാഞ്ചിയാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ഒരു സോറൈ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ്. അത് പ്ലൂറൽ ആകുമ്പോഴാണ് സോറൈ എന്ന് പറയുക, സിംഗിള് സിംഗിളായിട്ടുള്ള സ്ട്രക്ചറിന് നമ്മൾ സോറസ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അഡാക്സിയൽ സൈഡിൽ ഒരുപാട് മൈക്രോസ്പൊറാഞ്ചിയാസ് ഉണ്ട്. ഇതെങ്ങനെയാണ്, സോറസ് എന്നാണ്, സോറൈ ആണ്. പിന്നെ ഈ ഓരോ സോറസുമലും, ഈ ഓരോ സോറസുമലും 3 മുതൽ 6 വരെ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. ഈ പൂ പോലുള്ള സ്ട്രക്ചർ കാണുന്നില്ലേ, ആ ഒരു ഒരൊറ്റ പൂ പോലുള്ള സ്ട്രക്ചറാണ് എന്ത് സോറൈ എന്ന് പറഞ്ഞാൽ, അതായത് സോറസ് എന്ന് പറഞ്ഞാൽ. അത് പ്ലൂറൽ ആകുമ്പോഴാണ് നമ്മൾ സോറൈ എന്ന് പറയുക. പിന്നെ ഈ ഓരോ സോറയുമ്പോൾ എന്തുണ്ട്, ഓരോ സോറസുമലും എന്തുണ്ട്, 3 മുതൽ 6 വരെ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. അതായത് ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലവറാണ് സോറസ്, അതിൻ്റെ ഓരോ ഇതളുകളാണ് എന്ത് മൈക്രോസ്പൊറാഞ്ചിയ. അപ്പോൾ അതാണ് അഡാക്സിയൽ സൈഡ്. ഇനി അബാക്സിയൽ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും എന്തുണ്ട്, മൈക്രോസ്പോറോഫിൽസ് ഉണ്ട്, പക്ഷെ അവിടെ സോറസ് എന്നുള്ള സ്ട്രക്ചറൊന്നുമില്ല. മാത്രമല്ല അത് സ്റ്റെറൈലാണ്. അവിടെ മൈക്രോസ്പോറോഫിൽസ് ഉണ്ട്, പക്ഷെ അതെന്താണ്, സ്റ്റെറൈലാണ്, അതായത് ഫെർട്ടൈൽ അല്ല, അതായത് റീപ്രൊഡക്ഷൻ നടത്താൻ സാധിക്കാത്ത തരം മൈക്രോസ്പോറോഫിൽസ് അല്ലെങ്കിൽ ആണ് എവിടെ ഉള്ളത്, നമ്മുടെ അബാക്സിയൽ സൈഡിലുള്ളത്. ഇനി നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഈ മൈക്രോസ്പൊറാഞ്ചിയാസ് ഒരുപാട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കൊണ്ട്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹെയർസ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം യങ്ങായിരിക്കുന്ന സമയത്താണ് ഇതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുക. കാരണം യങ്ങായിരിക്കുമ്പോൾ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഡെലിക്കേറ്റ് ഹെയർസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് അതായത് അത് മെച്യൂർ ആകും തോറും എന്താവും, ആ ഒരു ഹെയറിൻ്റെയൊക്കെ പ്രസൻസ് കുറഞ്ഞു വരും. മാത്രമല്ല ഇത് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല ഈ ഹെയേഴ്സ് സഹായിക്കുക. സ്പൊറാഞ്ചിയാസ് നന്നായിട്ട് മെച്യൂറായി അതിൻ്റെ ഉള്ളിൽ സ്പോർസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്പോറുകളെ പുറത്തേക്ക് വിടാൻ അതിൻ്റെ ഒരു ഡിസമിനേഷനും കൂടി ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഹെയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈക്രോസ്പൊറാഞ്ചിയത്തിന് കുറച്ച് എന്താ ലയേഴ്സ് ഉണ്ട്, 3 ലയേഴ്സായിട്ട് അല്ലെങ്കിൽ 3 റീജിയൻസായിട്ടാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിന് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഏറ്റവും പുറത്ത് ഔട്ടർ തീഷ്യം, അതുപോലെ മിഡിൽ എൻഡോതീഷ്യം, പിന്നെയാണ് ഏറ്റവും അകത്താണ് ടെപ്പീറ്റോ. നമുക്കറിയാം ടെപ്പീറ്റോ നമ്മുടെ ആരുടെ അകത്തുണ്ടായിരുന്നത്, നമ്മുടെ സ്റ്റേമെൻസിൻ്റെ അകത്തുണ്ടായിരുന്നത് അല്ലേ. ഇതുപോലെ തന്നെയാണ്, പക്ഷെ പുറത്തെ 2 ഭാഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പുറത്തെ ഭാഗമാണെന്ത്, ഔട്ടർ എക്സോതീഷ്യം. ഔട്ടർ എക്സോതീഷ്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തിക്കായിട്ടുള്ള വോൾഡാണ്, ക്യൂട്ടനൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം, കാരണം തിക്ക് വോൾഡാണ്, ക്യൂട്ടനൈസ്ഡ് സെൽസാണ്. പിന്നെ എൻഡോതീഷ്യം നോക്കുകയാണെങ്കിലോ, മിഡിൽ എൻഡോതീഷ്യം നോക്കുകയാണെങ്കിൽ അത് അത്ര തിക്കായിട്ടുള്ള സെല്ലുകൾ കൊണ്ടൊന്നുമല്ല, തിൻ വോൾഡായിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് ആരുണ്ടായിട്ടുള്ളത്, മിഡിൽ എൻഡോതീഷ്യം. ഇനി ഏറ്റവും അകത്ത് ടപ്പീറ്റം, ഒഫ്കോഴ്സ് ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ന്യൂട്രിറ്റീവ് സെൽസാണ്. വളർന്നു വരുന്ന മൈക്രോസ്പോർസിന് എന്ത് കൊടുക്കുകയാണ്, ന്യൂട്രീഷൻ കൊടുക്കുകയാണ്. ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി
ഓരോ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്തും ഒരുപാട് മൈക്രോസ്പോർസ് ഉണ്ടായിരിക്കും, അതായത് ഒരുപാട് പൊളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇനി ഫീമെയിൽ കോൺ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോറി ഫീമെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മെയിലിൽ എങ്ങനെയായിരുന്നു കോണുകളായിരുന്നു അല്ലേ, ഫീമെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് മെഗാസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്ട് സ്ട്രക്ചറാണ്. അതൊരിക്കലും എന്തല്ല, ഒരു കോണായി ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് സൈക്കസിൻ്റെ ഒരു പ്രത്യേകത. എന്താണ്, ഫീമെയിലിന് കോണ് ഫോം ചെയ്യുന്നില്ല, മറിച്ച് ഒരുപാട് മൈക്രോസ്പോറോഫിൽസ് സോറി മെഗാസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്ട് സ്ട്രക്ചറാണ് സൈക്കസിൻ്റെ ഫീമെയിലുള്ളത്. ഇനി ഈ ഒരുപാട് മെഗാസ്പോറോഫിൽസ് എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നത്, അത് എവിടെയാണ് ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും സെയിം അക്രോപെറ്റൽ സക്സഷൻ വഴി തന്നെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല കോണ് പോലെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരുപാട് നമ്പർ മൈക്രോസ്പോറോഫിൽസ് ആയിരിക്കും ഓരോ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കുക. ഒരുപാട് മൈക്രോസ്പോറോഫിൽസ് ഓരോ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കും. പിന്നെ എത്ര എണ്ണം വരെ, അതായത് അതിൻ്റെ ഒരു നീളം നോക്കിയാൽ, ഒരു മൈക്രോസ്പോറോഫിലിൻ്റെ നീളം നോക്കിയാൽ സ്പീഷീസ് അനുസരിച്ചിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളം അതിലുണ്ടാവും. പിന്നെ അതിൽ ഈ മൈക്രോസ്പോറോഫിലിലാണ് ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒവ്യൂൾസ് ആണ് എന്ത്, നമ്മുടെ ഗ്യാമേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫീമെയിൽ ഗ്യാമേറ്റ് എന്താണെന്ന് പറയാം, ഒവ്യൂൾസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ അകത്താണ് എന്തുള്ളത്, ഫീമെയിൽ ഗ്യാമേറ്റ് ഉള്ളതെന്ന് പറയാം. ഇനി ഈ ഓരോ ഒവ്യൂളും വലുതാണ്, അതായത് ബാക്കിയുള്ള എല്ലാ പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോഴും ഇതിൻ്റെ ഒവ്യൂൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് ലാർജസ്റ്റ് ഒവ്യൂൾ ഇൻ ദ പ്ലാന്റ് കിങ്ഡം ആണ് ഏതിലുള്ളത്, സൈക്കസിലുള്ളത്. അപ്പോൾ മെയിൽകോണിൻ്റെ കാര്യം എന്തായിരുന്നു, ലാർജസ്റ്റ് മെയിൽകോണായിരുന്നു. അതുപോലെ തന്നെയാണ് എന്തുള്ളത്, നമ്മൾ ഒവ്യൂൾ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒവ്യൂളാണ് ഇതിലുള്ളത്, സൈക്കസിൻ്റെ ഫീമെയിലുള്ളത്. ഇനി ഒവ്യൂൾസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ, ഓരോ മൈക്രോസ്പോറോഫിലും, അതായത് ഒരു മെഗാസ്പൊറാഞ്ചി ഉണ്ട് അല്ലെങ്കിൽ ഒരു മെഗാസ്പോറോഫിലുണ്ട്, ഈ ഒരു മെഗാസ്പോറോഫിലുമിൽ 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ് ഈ മെഗാസ്പോറോഫിലിൻ്റെ നീളം. അതുമ്മൽ 2 മുതൽ 10 വരെ, അതായത് ഓരോ സ്പീഷീസ് അനുസരിച്ചിട്ട് വാരി ചെയ്യുമ്പോൾ ഓരോ മെഗാസ്പോറോഫിലുമ്പലും 2 മുതൽ 10 വരെ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഓരോ മെഗാസ്പോറോഫിലിൻ്റെയും സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതിനൊരു ബേസൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ഒരു ചെറിയ തണ്ട് പോലെ ഉണ്ടായിരിക്കും ചെറുത്. മുകളിൽ ഒരു ടെർമിനേറ്റ് പിന്നെ ഉണ്ടായിരിക്കും പിന്നെ. ഇനി ഈ സ്റ്റോക്കുമ്മലാണെന്നുണ്ടാവുക, ഈ ബേസൽ സ്റ്റോക്കുമ്മലാണ് സ്റ്റോക്കിൻ്റെ 2 സൈഡിലും ആയിട്ടാണ്, 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കിളിപ്പച്ച കളറിലുള്ള റൗണ്ട് റൗണ്ട് സ്ട്രക്ചേഴ്സ് കാണുന്നില്ല, അതാണ് അതിൻ്റെ ഒവ്യൂൾ. അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബേസൽ സ്റ്റോക്സിൻ്റെ 2 സൈഡിലുമാണ്. അതിൻ്റെ മുകളിലുള്ള ഭാഗമാണെന്ത്, ടെർമിനൽ പിന്നെ. ഇനി ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഏറ്റവും വലുതാണ് ഇതിൻ്റെ ഒവ്യൂൾ, സൈക്കസിൻ്റെ ഒവ്യൂൾ. ഇനി അതിൻ്റെ സെക്ഷൻ എടുത്താൽ, അതിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ വരാറുള്ളതായിരിക്കും, അതായത് എക്സാമിനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുള്ളതായിരിക്കും, അല്ലെങ്കിൽ വരാറുള്ളത് ഡയഗ്രം വരച്ചിട്ട്, ഡയഗ്രം തന്നിട്ടുണ്ടായിരിക്കും, തന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ABC എന്നൊക്കെ കൊടുത്തിട്ട് ആ ഭാഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളത് കോപ്പി ചെയ്ത് വരയ്ക്കുകയും വേണം, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം ഓരോ പാർട്ടുകൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കസിൻ്റെ ഒവ്യൂളിൻ്റെ LS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയാൽ, അതിന് സൈക്കസിൻ്റെ ഒവ്യൂളിനൊരു ചെറിയൊരു തണ്ടുണ്ട്, അതായത് ചെറുതായിട്ട് ആ താഴത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു ചെറുതായിട്ട് അതിനെന്തുണ്ട്, ഒരു സ്റ്റോക്ക് ഉണ്ട്. അതുമ്മല് ഒരു ഓവൽ, ഒരു സ്ഫെരിക്കൽ പോലെയുള്ള സ്ട്രക്ചറല്ലേ, ഏകദേശം ഒരു റൗണ്ട് പോലെയായിട്ടുള്ളൊരു സ്ഫെരിക്കൽ സ്ട്രക്ചറല്ലേ ഒവ്യൂളിനുള്ളത്, കണ്ടാൽ മനസ്സിലാവില്ലേ. പിന്നെ അത് വലുതാണ്, അതുപോലെ ഏറ്റവും വലിയ ഒവ്യൂളാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് യങ് ആയിരിക്കുന്ന സമയത്ത്, അതായത് യങ് ആയിരിക്കുന്ന സമയത്ത് ഗ്രീൻ ആയിരിക്കും, നല്ല ഗ്രീൻ കളറിലായിരിക്കും. മാത്രമല്ല ഒരുപാട് ഹെയേഴ്സ് അതിലുണ്ടായിരിക്കും. പക്ഷേ മെച്യൂർ ആകുമ്പോൾ എന്താവും, ഈ ഹെയേഴ്സൊക്കെ പോവുകയും ചെയ്യും, ഹെയേഴ്സൊക്കെ ലോസ് ചെയ്യുകയും ചെയ്യും. പ്ലസ് ഇതിൻ്റെ റെഡ് ഗ്രീൻ എന്നുള്ള കളറ് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കളറും എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ മെച്യൂർ ആകുമ്പോൾ. ഇനി അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ, അതായത് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ
ലാർജ് സെൻട്രൽ മാസ് ഉണ്ടായിരിക്കും. സെൻറ്ററിൽ ഒരു പാരൻ കുറേ പാരൻ കൈമാറ്റ സെൽസ് കൊണ്ട് ഒരു ലാർജ് സെൻട്രൽ മാസ് ഉണ്ടായിരിക്കും. അതാണ് ഒരു വൈറ്റ് ഒരു യെല്ലോ കളറിൽ കാണുന്നില്ലേ, അതാണ് ആ ഭാഗം. അതിൽ അവിടെ എന്താണ്, ഒരുപാട് പാരൻ കൈമാറ്റ സെൽസ് കൊണ്ടാണ് ആ ഒരു മാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നമ്മൾ എന്താ പറയുക, ആ സൈഡിലുള്ളതിനാണ് നമ്മൾ പറയുക ന്യൂസെല്ലസ് എന്ന്. ആ ന്യൂസെല്ലസ് ആണ് ശരിക്കും ഒരു നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം. ഇനി ഇതിനെ, ആ ഒരു ന്യൂസെല്ലസിനെ കവർ ചെയ്തിട്ട് ഒരു ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ട്. അതായത് ഇൻറ്റഗ്യുമെൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെഗാസ്പൊറാഞ്ചിയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റഗ്യുമെൻ്റ് ബോഡിയായിട്ട്, അതായത് ഒവ്യൂളിൻ്റെ ബോഡിയായിട്ട് കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, മൊത്തം കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എവിടെ കവർ ചെയ്തിട്ടില്ല, ഏറ്റവും മുകളിൽ നോക്കിയാൽ കാണാൻ ഒരു കുഞ്ഞിയൊരു ഗ്യാപ്പില്ലേ, ആ ഭാഗത്ത് മാത്രം എന്തില്ല, കവർ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ അകത്ത് കൂടിയാണ് ആര് വരേണ്ടത്, പൊളൻ കടന്നു വരേണ്ടത്, ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊളൻ ഗ്രെയിൻസ് കടന്നു വരേണ്ടത് ആ ഒരു ഭാഗത്തു കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും എപ്പെക്സിൽ മാത്രം എന്ത് കവറല്ല, ഈ ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് നമ്മൾ മൈക്രോബൈൽ എന്നാണ് പറയുക. മൈക്രോബൈലിൻ്റെ അവിടെ എന്തില്ല, ന്യൂസെല്ലസ് ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്തിട്ടില്ല. ഇനി ഈ ഇൻറ്റഗ്യുമെൻ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പുറത്തുള്ളത് ഫ്ലഷി ആയിട്ടുള്ള ലെയറാണ്, അതുപോലെ ഏറ്റവും അകത്തിട്ടുള്ളതും ഫ്ലഷി ആയിട്ടുള്ള ലെയറാണ്. അതിനെ നമ്മൾ ഏറ്റവും പുറത്തുള്ളതിനെ എന്തു പറയും, ഔട്ടർ സാർക്കോസ് ടെസ്റ്റ എന്ന് പറയും. അതുപോലെ അകത്തുള്ളതിന് എന്ത് പറയും, ഇന്നർ സാർക്കോ ടെസ്റ്റ പറയും. അപ്പോൾ അകത്തും പുറത്തുള്ളത് ഒരേ സാധനം തന്നെയാണ്, അത് ഫ്ലഷിയാണ്. അതിൻ്റെ പേരിൻ്റെ കൂടെ ഔട്ടറിനും ഇന്നറിനും കൂടെ മാത്രം ചേർത്താൽ മതി. മിഡിലുള്ള ഭാഗം, അതായത് മിഡിലുള്ള ഭാഗമാണ് ഹാർഡായിട്ടുള്ള സ്ട്രക്ചർ. അതിന് മിഡിൽ ഹാർഡായിട്ടുള്ള ഭയങ്കര തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ സ്ക്ലീറോ ടെസ്റ്റ എന്ന് പറയും, സ്ക്ലീറോ ടെസ്റ്റ. അപ്പോൾ ഏറ്റവും പുറത്തും അകത്തും എന്താണുള്ളത്, സാർക്കോ ടെസ്റ്റ. ഔട്ടർ സാർക്കോ ടെസ്റ്റ, ഇന്നർ സാർക്കോ ടെസ്റ്റ. അതിൻ്റെ സെൻറ്ററിൽ എന്താണുള്ളത്, മിഡിൽ പോർഷനിൽ എന്താണുള്ളത്, സ്ക്ലീറോ ടെസ്റ്റ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണുള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് എന്തുള്ളത്, പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഭാഗമുള്ളത്, ന്യൂസെല്ലസ് ഉള്ളത്. ഇനി ഒരു മ്യൂസിലേജ് കനാലുണ്ട്. പിന്നെ അതായത് മ്യൂസിലേജ് കനാലുകൾ കൊണ്ടും ടാനിൻ സെൽസ് കൊണ്ടും ഒരുപാട് സമ്പുഷ്ടമാണെന്ത്, അത് ഒരുപാടുണ്ട് ഇതിൽ നമ്മുടെ ഈ ഒവ്യൂളിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ മൈക്രോബൈലിൻ്റെ അവിടെ കവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. മൈക്രോബൈലിൻ്റെ അവിടെ എന്തുകൊണ്ട് കവർ ചെയ്തിട്ടില്ല, ഇൻറ്റഗ്യുമെൻ്റുകൊണ്ട് കവർ ചെയ്തിട്ടില്ല. ആ മൈക്രോബൈലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ പറയുക പൊളൻ ചേംബർ എന്നാണ്. ഈ ഗ്യാപ്പ് വന്നിട്ട് ഒരു ഒരു ചേംബർ പോലെ, ഒരു അകത്തൊരു കുഞ്ഞൊരു അതിനിരിക്കാനുള്ള പോലത്തെ ഒരു കുറച്ചൊരു കുഞ്ഞൊരു ഡിപ്രഷൻ പോലെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പൊളൻ ചേംബർ എന്നാണ് പറയുക. പിന്നെ ന്യൂസെല്ലസിൻ്റെ അകത്ത് എന്തുണ്ടാവും, ന്യൂസെല്ലസിൻ്റെ അകത്താണ് ആരുള്ളത്, നമ്മുടെ മെഗാസ്പോറുകളുള്ളത്, അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലുള്ളത് എവിടെയാണ്, ന്യൂസെല്ലസിൻ്റെ അകത്താണ്. മെഗാസ്പോർ, നമുക്ക് എന്താണ് മെഗാസ്പോർ മദർ സെല്ല് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2N കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, ഡിപ്ലോയിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഗാമേറ്റ് ആവാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതിന് മിയോസിസ് നടക്കണം. അപ്പോൾ ഈ മെഗാസ്പോർ മദർ സെല്ലുകൾക്ക് മിയോസിസ് നടന്നിട്ട് ഒരൊറ്റ മെഗാസ്പോർ മദർ സെല്ലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മുടെ മൈക്രോസ്പോറിൻ്റെ കാര്യം, മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാടെണ്ണം ഉണ്ടായിരിക്കില്ല. ഇതിലാകെ ഒരൊറ്റ മെഗാസ്പോർ മദർ സെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. അത് വലുതായിരിക്കും, ഭയങ്കര വലിയ സ്ട്രക്ചറായിരിക്കും. മാത്രമല്ല ഒരുപാട് സൈറ്റോപ്ലാസും അതുപോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ളതായിരിക്കും എന്ത്, ഈ ഒരു മൈക്രോസ്പോർ, ഈ മെഗാസ്പോർ മദർ സെല്ല്. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് അതൊരു 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ആയിട്ട് മാറും. അങ്ങനെയാണല്ലോ ഉണ്ടാവുക, കാരണം മിയോസിസ് നടന്നു 2 പിന്നെ മൈറ്റോസിസ് നടന്നു 2. അങ്ങനെ മൊത്തം 4 മെഗാസ്പോർസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ 4 എന്താവില്ല, ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല. മറിച്ച് ഏറ്റവും താഴ്ഭാഗത്തുള്ളത്, അതായത് നമ്മുടെ ഒവ്യൂള് നോക്കുമ്പോൾ ഒവ്യൂളിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള മെഗാസ്പോർ മാത്രമാണ് എന്താവുന്നത്, ഫങ്ഷണലായിട്ട് മാറുന്നത്. അതായത് ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 3 ബാക്കിയുള്ള 3 സെൽസ് എന്തായി മാറും, അല്ലെങ്കിൽ 3 മെഗാസ്പോർസ് എന്തായി മാറും,
ഫങ്ഷണൽ അല്ലാത്ത. പക്ഷേ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന ലോവർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഗാസ്പോറിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ബാക്കി മൂന്ന് മെഗാസ്പോർസ് ആണ്. അപ്പോൾ അതാണ് ഓവിയോളിൻ്റെ സ്ട്രക്ചർ. എന്താണ്, സെൻറ്ററിൽ ഒരു പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽമാസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ന്യൂസെല്ലസ് എന്ന് പറയും. ഈ ന്യൂസെല്ലസിനെ ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ മെഗാസ്പൊറാഞ്ചിയത്തിനെ. ഈ ഇൻറ്റഗ്യുമെൻറ്റിന് നമ്മൾ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഔട്ടർ ഫ്ലഷിയും ഇന്നർ ഫ്ലഷിയും, പിന്നെ മിഡിലിൽ എന്താണ് ഒരു സ്റ്റോണി ലെയർ ഉണ്ട്, അതിനാണ് സ്ക്ലീറോട്ടെസ്റ്റ. പുറത്തെയും ഏറ്റവും അകത്തെയുള്ളത് ഔട്ടർ സർക്കോട്ടെസ്റ്റ, അതുപോലെ ഇന്നർ സർക്കോട്ടെസ്റ്റ. പിന്നെ ഒരു പൊളം ചേമ്പറുണ്ട് ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്യാത്ത ഏറ്റവും മുകളിലുള്ള അപ്പെക്സ് ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. അതുപോലെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഒരു ചേമ്പർ പോലെ ഫോം ചെയ്യുന്നതിന് നമ്മൾ പൊളം ചേമ്പർ എന്ന് പറയും. അതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഒവ്യൂളിൻ്റെ എല്ലാ സൈഡിലേക്കും മ്യൂസിലേജ് കനാൽസിൻ്റെ അതുപോലെ ടാനിൻ സെൽസ് ഒക്കെ ഒരു എല്ലാ ഭാഗത്തും ഒരുവിധം ഇൻറ്റഗ്യുമെൻറ്റിൻ്റെ പ്രസൻ്റ് ആയിരിക്കും. പിന്നെന്താണ്, ഒരു മെഗാസ്പോർ മദർ സെല്ല് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അത് വലുതായിരിക്കും. സൈറ്റോപ്ലാസം കൊണ്ടും പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കൊണ്ടും എന്താ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. പിന്നെ മിയോസിസ് നടന്ന് അത് കഴിഞ്ഞ് മൈറ്റോസിസ് നടന്ന് നാല് ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ആയിട്ട് മാറുമെങ്കിലും ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള മെഗാസ്പോർ മാത്രമേ ഫങ്ഷണലായിട്ട് മാറുള്ളൂ. ബാക്കിയുള്ള മൂന്ന് മെഗാസ്പോർസ് എന്താണ് ചെയ്യുക? നറിഷ് ചെയ്യാണ് ചെയ്യുക. വളർന്നു വരുന്ന ഒരൊറ്റ മെഗാസ്പോറിനെ നറിഷ്മെൻ്റ് ആണ് അത് ചെയ്യുക, ബാക്കിയുള്ള മൂന്ന് മെഗാസ്പോർസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിതിൽ നോക്കിയത്. അതായത് സൈക്കസിൻ്റെ റീപ്രൊഡക്ഷൻ ആണ് നോക്കിയത്. സൈക്കസിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് വെജിറ്റേറ്റീവ് ഉണ്ട്, സെക്ഷൽ ഉണ്ട്. വെജിറ്റേറ്റീവ് ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ബൾബിൽ അല്ലെങ്കിൽ അഡ്വൻറ്റേഷ്യസ് ബഡ്സ് എന്ന് പറയും. അത് സൈഡിലാണ് ഫോം ചെയ്യുക, ലീഫിൻ്റെ ബേസ് സൈഡിലാണ് ഫോം ചെയ്യുക. പിന്നെ മെയിൽ പ്ലാന്റുമ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിൽ പ്ലാന്റ് ആയിട്ട് മാറും. ഫീമെയിലുമ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ ആയിട്ട് മാറും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? മെയിലിനാണെങ്കിൽ കോണ് ഫോം ചെയ്യും, മൈക്രോസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള കോണ് ഫോം ചെയ്യും. ഫീമെയിലിനാണെങ്കിൽ മെഗാസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള എന്താണ് ഉണ്ടാവുക, ഒരു കോണ് പോലത്തെ സ്ട്രക്ചറാണ് ഉണ്ടാവുക, പക്ഷെ അത് കോണല്ല. പിന്നെ ഏറ്റവും വലിയ കോണാണ് ഇതിലുള്ളത്, സൈക്കസിലുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ഒവ്യൂളാണ് ഇതിലുള്ളത്, സൈക്കസിലുള്ളത്. അതൊക്കെയാണ് ഈ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത്.